हेलो फ्रेंड्स, वेलकम टू मोस्ट टेल्स। ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. അധിക നാളുകളില്ല, ഒരാഴ്ച മാക്സിമം. അതിനുള്ളിൽ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ എത്തുകയാണ്. ഷേമിയെ കാണാൻ പോവുകയാണ്. ഏകദേശം 3 മാസം തോളമായി ഞങ്ങൾ പിരിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസുമായി ഞാനും ഷെമിയും നിങ്ങളുടെ മുമ്പിൽ ഒന്നിച്ച് വരും. അപ്പോൾ ചില ചില ഇടവേളകൾ നിങ്ങൾ ക്ഷമിക്കുക. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാവുമ്പോൾ കൂടുതൽ വീഡിയോസ് ഡെയിലി ഇടുന്നതായിരിക്കും. ഇപ്പോൾ വരുന്ന ചെറിയ ചെറിയ ബ്രേക്കുകൾ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വീട്ടിലിരുന്നപ്പോൾ വളരെ അധികം ബോറടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ടി വിയിൽ നോക്കുമ്പോൾ ചാനലിലുള്ള സിനിമകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കണ്ട സിനിമകൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉറങ്ങാൻ ഉറക്കം വരാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും സിനിമയുടെ കുറച്ച് ഭാഗം കണ്ടിട്ട് പിന്നെ അടുത്ത ദിവസം കാണാം എന്നുള്ളൊരു ധാരണയിൽ ഞാൻ ആമസോൺ പ്രൈമിലേക്ക് പോവുകയും അവിടെ ജയ് ഭീം എന്നൊരു സിനിമ, എനിക്കറിയാം ഈയിടെ നവംബർ 2 റിലീസായ ഒരു ഫിലിമാണ് ജയ് ഭീം. ടി ജെ ജ്ഞാനവേലിൻ്റെ സംവിധാനത്തിൽ സൂര്യയും ജ്യോതികയും നിർമ്മിച്ച 2D എൻ്റർടൈൻമെൻ്റ് ബാനറിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് ജയ് ഭീം. അപ്പോൾ ഈ സിനിമ ഞാൻ ഒരു കുറച്ച് നേരം കണ്ടിട്ട് പാർട്ട് പാർട്ടായിട്ട് കാണാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സിനിമ കാണാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ ആ ഒരൊറ്റ ഇരുത്തത്തിൽ തന്നെ ആ സിനിമ കണ്ടു തീർത്തു. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തും വളരെ എൻ്റർടൈനിങ് അല്ലെങ്കിൽ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തരുന്ന സിനിമയാണെന്നുള്ളൊരു ധാരണ പലർക്കും വരാം. പക്ഷേ ഇതിൽ ഇങ്ങനെയുള്ള ഒരു കോമഡിയോ അല്ല ഒരു ലവ് സീൻ ഉണ്ടെങ്കിൽ പോലും അത് സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലാത്ത ഫൈറ്റ്സ് സ്റ്റണ്ട് ഒരു മൂവിക്ക് വേണ്ട നമ്മൾ സാധാരണ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ ഫിലിമിൽ ഇല്ല. പക്ഷേ ഈ സിനിമ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കും അവസാനം വരെ. അപ്പോൾ അത് എന്തായാലും അതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത, സംവിധായകൻ്റെ പ്രത്യേകത എല്ലാം കൊണ്ട് തന്നെയാണ് ഈ ഫിലിം വളരെ മികച്ചതായി എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിൽ അഭിനേതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യ, എല്ലാവർക്കും അറിയാം നല്ലൊരു അഭിനേതാവാണ് സൂര്യ. പിന്നെ വന്ന 2 ക്യാരക്ടേഴ്സ്, അതെനിക്ക് വളരെ അധികം നമ്മളുടെ മനസ്സിനെ ഒരുപാട് ആകർഷിച്ച 2 ക്യാരക്ടേഴ്സാണ്. ഒന്ന് സെങ്കിനി എന്ന് പറയുന്ന ക്യാരക്ടറും രാജാക്കണ്ണ് എന്ന് പറഞ്ഞ ക്യാരക്ടറും. ഈ സെങ്കിനി എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ മഹേഷിൻ്റെ പ്രതികാരം അങ്ങനത്തെ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ച ലിജോ മോൾ ജോസ് മലയാളത്തിൽ കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ സിനിമയിൽ ഏറ്റവും അധികം വേറിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ സെങ്കിനിയുടെ. സൂര്യ ഉണ്ടെങ്കിലും നമ്മുടെ മലയാളത്തിലെ വേറൊരു പ്രമുഖ നടിയായ രജീഷ വിജയൻ ഉണ്ടെങ്കിൽ പോലും ഇവരെയൊക്കെ കടത്തി വെട്ടിയുള്ള ഒരു അഭിനയ മികവ് കാഴ്ചവെച്ചിരിക്കുകയാണ് നമ്മുടെ സെങ്കിനി ലിജോ മോൾ ജോസ്. പ്രത്യേകം നിങ്ങൾ ആ സിനിമ കാണേണ്ടതാണ്. നല്ലൊരു അഭിനയമാണ് നമ്മുടെ ലിജോ മോൾ ജോസ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലിജോ മോൾ ജോസിൻ്റെ ഭർത്താവായി അഭിനയിച്ച രാജാക്കണ്ണ് മണികണ്ഠൻ എന്നൊരു ആക്ടറാണ്. അദ്ദേഹവും വളരെ മികവുറ്റ അഭിനയം കാഴ്ചവെച്ചു. പിന്നെ സൂര്യയുടെ കഴിഞ്ഞ സിനിമയിലും ഒരു മലയാളി സാന്നിധ്യം അപർണ ബാലമുരളി ആയിരുന്നു നായികയായിട്ട് വന്നത്. ഈ സിനിമയിലും നായിക എന്ന് പറഞ്ഞില്ലെങ്കിലും ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു ഗൗരവമേറിയ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ രജീഷ വിജയൻ, ഒരു ടീച്ചറുടെ റോളിൽ. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഫിലിം പ്രേക്ഷകർ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവരെ കൂടാതെ തന്നെ നമ്മുടെ പ്രമുഖ നടൻ പ്രകാശ് രാജ്, റാവു രമേഷ് ഒക്കെ ഈ സിനിമയിൽ അവരവരുടെ റോളുകൾ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫിലിം എന്ന് പറയുന്നത് 1993 നടന്ന ഒരു സംഭവമാണ്, റിയൽ ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ ഏകദേശം ഒരു 28 വർഷത്തിന് മുമ്പ് നടന്നൊരു സംഭവമാണ്.
അതിനെ അവർ പിക്ചറൈസ് ചെയ്ത് നമ്മൾ മുമ്പിൽ കൊണ്ടുവന്നു. പലർക്കും ഈ കഥകളൊന്നും അറിയാത്തവരുണ്ടാവാം. ഒരുപക്ഷെ നമ്മളിപ്പോൾ ഈ ഇതിൽ തന്നെ ഒരു കോർട്ടിൻ്റെ ഒരു കേസ് നടക്കുമ്പോൾ കേരളത്തിൽ നടന്ന രാജൻ കേസിൻ്റെ ഒരു റെഫറൻസ് പോലും ഈ സിനിമയിൽ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് കേരള പശ്ചാത്തലം കാണിക്കുന്നുണ്ട്. കേരളം അല്ലെങ്കിലും ആ ഒരു കേരളമാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ളൊരു പശ്ചാത്തലം കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് മുഴുവൻ നടന്നത് ചെന്നൈ കൊടൈക്കനാൽ ബേസ് ചെയ്തിട്ടാണ്. എന്നിരുന്നാലും കേരളത്തിലെ ചില കാര്യങ്ങൾ കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയാളി സാന്നിധ്യം, കുറേ അഭിനേതാക്കൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സൂര്യയുടെ സിനിമകളിലൊക്കെ ഈ മലയാളി സാന്നിധ്യം കൊണ്ടുവരാറുണ്ട്. അദ്ദേഹം മലയാളികൾക്കൊക്കെ പ്രിയങ്കരനായ ഒരു നടനായതുകൊണ്ടാവാം. സൂര്യ ഇതിൽ അവതരിപ്പിച്ച ആ ക്യാരക്ടർ ചന്ദ്രു എന്ന അഡ്വക്കേറ്റിൻ്റെ ഒരു റോള് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു സീരിയസ് റോളായിട്ട് തന്നെ അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു നെഗറ്റീവായിട്ടൊന്നും പറയാൻ ഇല്ല. ഇപ്പോൾ ഈ സിനിമയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇരുളർ എന്ന് പറയുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഒരു കഥയാണ്. ഇവർ ബേസിക്കലി ഒരു മറ്റേ നമ്മുടെ എലികളെയും പാമ്പുകളെയും ഒക്കെ പിടിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇവർ അതിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇവർക്ക് വീടും അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ള വീടുകളൊന്നുമില്ല. അപ്പോൾ വളരെ കഷ്ടപ്പാടിലൂടെ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയാം. അപ്പോൾ അവർക്ക് നമ്മളുടെ മേലധികാരികൾ അല്ലെങ്കിൽ നമ്മളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരതകളെക്കുറിച്ചുള്ള ഒരു ആവിഷ്കരണമാണ് ഈ സിനിമയിൽ ഉണ്ടായിരിക്കുന്നത്. സിനിമയിലെ കഥയായിക്കോട്ടെ, ഇതിലെ അഭിനയ മികവായിക്കോട്ടെ, സംവിധാനമായിക്കോട്ടെ, അതിലെ ഇമോഷണൽ സീൻസ് ആയിക്കോട്ടെ, എല്ലാം നമ്മളെ ആ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന് കാണാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ഇതിൽ ഈ സിനിമ തരുന്ന സോഷ്യൽ മെസ്സേജ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആ മെസ്സേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് പോലീസ് ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഉണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഫുള്ളായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പോലീസായാലും എവിടെ ഏത് മേഖലകളിലായാലും ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യുന്ന നല്ല വ്യക്തികളുമുണ്ട്, ചീത്ത വ്യക്തികളുമുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രൊപ്പോർഷൻ എങ്ങനെ ഇരിക്കുന്നു, അതിനനുസരിച്ചിരിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജനങ്ങളിൽ എത്തുന്ന ആ ഒരു ഇമ്പ്രഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി നല്ലവരാണെങ്കിൽ നമുക്കൊരുവിധം നല്ല ഇമ്പ്രഷൻ ആയിരിക്കും വരും. പക്ഷെ നമുക്ക് അറിയാം, ഒരു ഡിപ്പാർട്ട്മെൻറ്റും 100% നല്ലവരായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും മനുഷ്യരെ ഉപദ്രവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, മനുഷ്യരെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു മെസ്സേജ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരോടുള്ള ഒരു സമീപനം. അപ്പോൾ എനിക്കെപ്പോഴും ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയോടുള്ള ആ ഒരു സമീപനം എങ്ങനെയാണ് ബാക്കിയുള്ളവർ കാണിക്കുന്നത് എന്നുള്ളതും ഇതിൽ നന്നായിട്ട് അവർ നമുക്ക് ഒരു മെസ്സേജായിട്ട് തന്നെ തരുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എല്ലാവരും നമ്മളെപ്പോഴും പറയുന്ന, ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യരാണ്, മനുഷ്യരുടെ ഇടയിൽ നമ്മൾ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരരുത്. അപ്പോൾ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിനെ അംഗീകരിക്കേണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഈ ഒരു സിനിമയിൽ കാണുന്ന പോലെ സിറ്റുവേഷൻ റിയലായിട്ട് നടന്നൊരു സംഭവമാണെങ്കിൽ വളരെ ഖേദകരമാണ്. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലും അവിടെ കൂടുതലുള്ള ആൾക്കാർ, ഈ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരെ അവരൊരു മേധാവിത്വം കാണിക്കുക, അവരെ അടിച്ചമർത്തുക എന്നുള്ള രീതിയിലുള്ള ഒരു ട്രഡീഷൻ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈവൻ മെജോറിറ്റി വേണമെന്നില്ല, ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഈ ഹയർ ലെവലിലുള്ള ആൾക്കാർ ഒരുപക്ഷെ മൈനോറിറ്റി ആയിരിക്കാം. എന്നിരുന്നാലും അവരുടെ ആ പണം, പ്രതാപം, അധികാരമെല്ലാം ഉപയോഗിച്ച് ഈ വളരെ മെജോറിറ്റി ആയിട്ട് വരുന്ന അടിച്ചമർത്തുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് നമ്മുടെ ഈ
ജെയ്ബി. അതുപോലെ ഇതിൽ വരുന്ന ഓരോ ക്യാരക്ടർ, ഇരുട്ടപ്പൻ, പാച്ചിയമ്മാൾ, മോസുക്കുട്ടി, അങ്ങനെ പല പല പേരുകൾ തന്നെ നമുക്ക് വളരെ കാച്ചിങ് ആയിട്ടുള്ള പേരുകളാണ്. അപ്പം ആ അവരെല്ലാം അവരവരുടെ റോളുകൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. രജിഷ വിജയൻ അവതരിപ്പിച്ച മിത്ര എന്ന ആ ഒരു ടീച്ചറുടെ റോളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ എങ്കിലും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല അവസരങ്ങൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആക്ട്രസിനും ആക്ടേഴ്സിനൊക്കെ, തമിഴിലും ബാക്കിയുള്ള ലാംഗ്വേജ് ഫിലിംസിലൊക്കെ കിട്ടും, അതിനുള്ള ഒരു കാലിബർ ഉണ്ട് എന്നുള്ള കാണിക്കുന്ന ഒരു സിനിമയാണ് വെച്ചാൽ, ഒരുപാട് മലയാളി സാന്നിധ്യം ഈ സിനിമയിൽ നമ്മൾക്ക് കാണാൻ പറ്റും. ഇതിലെ വില്ലൻ റോൾസ്, വില്ലൻ റോളുകൾ കൈകാര്യം ചെയ്ത നമ്മുടെ ഗുരുമൂർത്തി, വീരാസ്വാമി, കിരുബ, ഇവരെല്ലാവരും തന്നെ അവർ നല്ലൊരു രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലായിട്ട് രാംമോഹൻ എന്ന ക്യാരക്ടർ ചെയ്ത രമേശ് റാവു, പ്രകാശ് രാജ് ചെയ്ത പെരുമാൾ സ്വാമി, ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും മനസ്സിനെ ആകർഷിക്കുന്ന ഒരു ക്യാരക്ടേഴ്സ് തന്നെയാണ്. മലയാളത്തിൽ ചില സിനിമകളിൽ ഇൻസ്പെക്ടർ വേഷമൊക്കെ ചെയ്തിരുന്ന നമ്മുടെ സിബി തോമസ്, ഇൻസ്പെക്ടർ വേഷത്തിലെ സിബി തോമസും ഇതിൽ ഒരു നല്ലൊരു റോള് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആകെ മൊത്തം ഈ സിനിമ എന്ന് പറയുന്ന ഈ ജയ് ഭീം എന്ന് പറയുന്ന സിനിമ നല്ലൊരു സോഷ്യൽ മെസ്സേജ് തരുന്ന സിനിമയാണ്. നിങ്ങളൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഈ സിനിമയിൽ എടുക്കരുത്, നിങ്ങളത് ആ ഒരു രീതിയിൽ കാണരുത്. പക്ഷേ ഈ സിനിമ നിങ്ങളൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഈ സിനിമ പലർക്കും ഈ സമൂഹത്തിൽ നടക്കുന്ന പല ക്രൂരതകളെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലവരും ചീത്തയായ ഓഫീസേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്ക് അറിയാം. എന്നിരുന്നാലും നമ്മളുടെ ആഗ്രഹം ഒരു ഓൾമോസ്റ്റ് 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ അടിച്ചമർത്തലുകളും ക്രൂരതകളും അല്ലെങ്കിൽ ഈ അധികാര മേൽക്കായ്മ കാണിക്കലോ ഒക്കെ വളരെ കുറയും. സമൂഹത്തിൽ ശാന്തി, സമാധാനം, ആർക്കും അവരവരുടെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാം നമുക്ക് ലഭിക്കും. അപ്പം ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് എന്നുള്ളതിന് അനുസൃതമായിട്ടാണ്. അപ്പം നല്ല ഗവൺമെൻറ്റ്, നല്ല ഡിപ്പാർട്ട്മെൻറ്റ്സ്, നല്ല മനുഷ്യർ ആണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ക്രൂരതകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ജയ് ഭീം എന്ന് പറഞ്ഞ ഈ സിനിമ നിങ്ങൾ ഓൾറെഡി കണ്ട വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വ്യൂ പോയിൻ്റ് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ തന്നെ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സമയം കണ്ടെത്തി ഈ സിനിമ കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ചാനലിൽ അറിയിക്കുക. എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമ വളരെയധികം എൻ്റെ ഹാർട്ടിനെ ടച്ച് ചെയ്തൊരു സിനിമയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമയെ പറ്റി നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്നു വിചാരിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും മോസ്റ്റേൽസ് എന്ന ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.